ഹലോ, അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അൽബഹാല 25 ടണൽ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിയ കാര്യം. സോ അവിടെ നിന്നാണ് ഇപ്പം ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ സൗദി അറേബ്യയിൽ കറങ്ങുമ്പോൾ നമുക്ക് ചരിത്രപരമായ കുറേ സ്ഥലങ്ങൾ കാണേണ്ടി വരും. അപ്പം കുറേ വില്ലേജസ് ഉണ്ടാവും അതിൽ. അപ്പം ആയിരക്കണക്കിന് വില്ലേജസ് ഉണ്ട് സൗദിയിൽ, അങ്ങനെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. അപ്പം അതെല്ലാം നിങ്ങൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തും. അപ്പം ഞാൻ എന്ന് പറയുമ്പം ഈ ഹിസ്റ്റോറിക്കലും പിന്നെ ആ ഒരു ആർക്കിടെക്ചറിൻ്റെയും ഭയങ്കര ഫാനാണ്. അപ്പം എപ്പോഴും എനിക്കെപ്പോഴും ആ ഒരു ഭാഗത്തേക്ക് ഒരു ചെരിവുണ്ടാവും. ഓക്കെ, ഒരു ഹിസ്റ്റോറിക്കൽ കാണാൻ പോവുക, ആ ഒരു ആർക്കിടെക്ചർ കാണാൻ പോവുക, ആ ഒരു ചെരിവുണ്ടല്ലോ നമ്മളെ ആ ഹിസ്റ്റോറിക്കൽ, എന്താ പറയുക, നമുക്ക് ആ ഒരു ക്രേസ് ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനോടൊരു ചായ്വ് ഉണ്ടാവൂലേ. അപ്പം അത് ഓക്കെ. അപ്പം അൽബഹ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ടാകുമ്പോഴത്തേക്ക് ഇവിടെ 400-500 വർഷം പഴക്കമുള്ള കുറേ വില്ലേജസ് ഉണ്ട്. ഓക്കെ, ചരിത്രപരമായ കുറേ വില്ലേജസ് ഉണ്ട്. അപ്പം അൽബഹാലുണ്ടാകുമ്പം അതൊക്കെ കാണാതെ പോകാൻ പറ്റുമോ? അപ്പം അങ്ങനെ 400 വർഷം പഴക്കമുള്ള ഒരു വില്ലേജിലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് തീ ഐൻ വില്ലേജിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ്. അപ്പം ഇതിനെ മാർബിൾ വില്ലേജ് എന്നും പറയും. ആക്ച്വലി പറഞ്ഞെങ്കിൽ കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ലൈക്ക് ഫ്രീസായി പോയി. ഈ ഒരു നിങ്ങൾക്ക് വീഡിയോയിൽ അത് അത്ര കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ഇത് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ലൈക്ക് ഞാൻ എൻ്റെ എന്താ പറയുക, ഒരു അത്ഭുതപ്പെട്ട് ഇങ്ങനെ കാറിൽ വരുന്ന വിഷയം ഇങ്ങനെ ഫ്രീസായിട്ട് ഇരുന്ന് പോയി. ആ ഒരു ലുക്ക് കാണുമ്പം ലൈക്ക് മൗണ്ടെയിൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ ആ വില്ലേജ് ഇങ്ങനെ ആ നിൽക്കുന്നതുണ്ടല്ലോ, അതൊരു പ്രത്യേക ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് കയറുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പണിംഗ് ടൈമാണ്. അപ്പോൾ ഇത് 10 മണിക്കാണ് തുറക്കുന്നത്, 10 to 6 എക്സെപ്റ്റ് ഓൺ ഫ്രൈഡേസ്. ഓക്കെ, ഫ്രൈഡേ ആഫ്റ്റർ ജുമ ഉച്ചക്ക് 1 മണിക്കാണ് ഇത് ഓപ്പൺ ആകുന്നത്. പിന്നെ ഇവിടെ എൻട്രി ഫീസൊന്നുമില്ല. അപ്പം നമ്മൾ മാർബിൾ വില്ലേജിലോട്ട് എൻട്രിയാണ്. അപ്പം മാർബിൾ വില്ലേജിൻ്റെ പേര് വരാനുള്ള കാരണം നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും, ഈ മാർബിൾ മൗണ്ടെയിൻ്റെ മേലെ, അതിൻ്റെ മേലെയാണ് ആ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതിനെ കൊണ്ടാണ് ഇതിൻ്റെ മാർബിൾ വില്ലേജ് എന്നുള്ള പേര് വന്നത്. അപ്പം ഈ തീ ഐ എന്നുള്ള പേര് അത് വന്നത് എങ്ങനെയെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടാവില്ലേ? എനിക്ക് ആ പേര് കേട്ടപ്പോൾ തോന്നിയിരുന്നു ഒരു ക്യൂരിയോസിറ്റി, ലൈക്ക് എന്തുകൊണ്ട് ഇതിന് തീ ഐ എന്നുള്ള പേര് വന്നത്. ഓക്കെ, സോ അത് നോക്കുമ്പോൾ എന്തുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇതിന് ചുറ്റും മൗണ്ടെയിൻസ് ആണല്ലോ, ഞാൻ പറഞ്ഞല്ലേ ഇത് മൗണ്ടെയിൻ്റെ മേലെയാണുള്ളത്. അപ്പോൾ ഈ മൗണ്ടെയിൻസിന് വെള്ളം ഒഴുകിയിട്ട് താഴെ എത്തുമ്പം ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂടുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലം കാണാൻ കണ്ണ് പോലെയാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഇതിന് തീ അയിന്ന് പേര് വന്നത് എന്ന് പറയപ്പെടുന്നത്. പിന്നെ വേറൊരു സ്റ്റോറി ഉണ്ട് ഇതിൽ. ഒരാൾ അയാളുടെ വടി, ഓക്കെ, അയാളുടെ വടി കളഞ്ഞുപോയി. അങ്ങനെ അയാൾ കളഞ്ഞു പോയിട്ട് അയാൾ തെരഞ്ഞ് ഈ വില്ലേജിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ഈ വില്ലേജിലേക്ക് എത്തിയിട്ട് അയാൾക്ക് ഈ വടി കിട്ടുന്നത് ഈ കണ്ണ് പോലെയുള്ള സ്ഥലം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ വെള്ളം ഒഴുകിയിട്ടെത്തുന്ന ആ സ്ഥലത്ത് നിന്നാണ് പറയുന്നത്. സോ അതും ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് ഇതിന് തീ ഐ എന്നുള്ള പേര് വരാൻ. അപ്പോൾ ഈ വില്ലേജിലേക്ക് കയറാൻ കുറേ സ്റ്റെപ്സ് ഉണ്ട്, ഇത്ര കയറും തന്നെ. ഓക്കെ, വാ കയറിയിട്ട് നോക്കാമല്ലോ. അപ്പോൾ ഇതാണ് ഈ വില്ലേജിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇത് ഈ കാണുന്നില്ലേ, കല്ല് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് വോൾക്കാനിക് റോക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയിൽ എന്തുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വോൾക്കാനിക് റോക്സ് കൊണ്ടും പിന്നെ നമ്മൾ ഇഷ്ടിക കൊണ്ടും മണ്ണ് ഉപയോഗിച്ചിട്ട് അതിനെ എന്താ പറയുക ഇങ്ങനെ കെട്ടിപ്പൊക്കിയത് എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ സി. അപ്പം നമ്മളിങ്ങനെ സ്റ്റെപ്പെല്ലാം കയറിയിട്ട് വന്നിട്ടാകുമ്പം ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്. സോ നമ്മൾ ആ ഒരു ക്യൂരിയോസിറ്റിക്ക് ഇതിനകത്ത് എന്താ നോക്കാല്ലേ. ഒരു എട്ടിൻ്റെ കൊട്ടയാ വെച്ചു. ഇത് ഹോളായിരിക്കും അല്ലേ, ഇത് സ്റ്റെപ്പുണ്ട്. മേലെ കയറണ വേണ്ടല്ലേ. അപ്പം ഇതിനകത്ത് ഇങ്ങനെ ചെറിയ റൂംസൊക്കെ പോലെയാണുള്ളത്. അപ്പം ഞാൻ നിങ്ങൾക്കിത് പുറത്തുനിന്ന് കാണിച്ചു തന്നപ്പം ഇതൊരു അടിപൊളി ഒരു നല്ലൊരു വലിയ കൊട്ടാരം പോലെയല്ലേ ഉണ്ടായത്. അപ്പോൾ ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 49 വീടുകളാണ്. അപ്പം 49 വീടുകളുള്ളൊരു വില്ലേജാണ് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരൊറ്റ കൊട്ടാരമായിട്ട് നല്ല അടിപൊളിയായിട്ട് കാണുന്നത്.
എന്തായാലും ഇതിനകത്ത് കയറിയാൽ ഈ വീടുകളും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ വില്ലേജിനകത്ത് 49 വീടുകൾ ഉണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ അടുത്തടുത്തായിട്ട് നല്ല ഭംഗിയിലാണ് കെട്ടിവെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. നമ്മൾ വിചാരിച്ച 49 വീടുകളായിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും എക്സ്പെക്ട് ചെയ്യുക? ലൈക്ക് നിങ്ങളിപ്പം ഒരു വില്ലേജിനകത്ത് 49 വീടുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ടാവില്ലേ? അപ്പം നമ്മളെ കാഴ്ചപ്പാടിനെ പാടെ തെറ്റിച്ചിട്ടാണ് ഇവിടുത്തെ വീടുകളുള്ളത്. അടുത്തടുത്ത് നല്ല ഭംഗിയായി കല്ലുകൊണ്ട് കെട്ടിവെച്ചത് കാണാൻ ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ നടക്കുമ്പോൾ കാണാൻ പറ്റും. ഇതാ ഇതൊരു വീടാണ്. ഇവിടെ ഡോറൊക്കെ ആയിട്ടൊരു വീടുണ്ട്. പിന്നെ അവിടെ കാണുന്നത് ഒരു വീടാണ്. പിന്നെ ഇത് വേറൊരു വീടാണ്. അപ്പം ഞാൻ ഓൾറെഡി ഇതിനെ പറ്റി വായിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇവിടെ 9 വീടുകൾ എന്ന് പറയുമ്പം ഒരു നില മാത്രമേ ഉള്ളതാണ്. പിന്നെ 19 വീടുകൾ ഇവിടെ ഉള്ളത് 2 നിലയായിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് 3 നിലയുണ്ട് അല്ലേ? ലൈക്ക് 11 വീടുകളുണ്ട് ഇവിടെ 3 നില ഉള്ളത്. പിന്നെ 4 നില ഉള്ളതുണ്ട് 10 വീടുകൾ. അപ്പോൾ ഒരു അടിപൊളി സ്ഥലം എന്നല്ലേ ഇത്? ഇതൊരു 3 നിലയുള്ള വീടാന്ന് തോന്നുന്നു. ഇതിന്റെ മേലൊക്കെ കയറിയിട്ട് നോക്കാല്ലേ. ഇത് കാല് ഫുൾ വെക്കാൻ പോലും ഈ സ്റ്റെപ്സിൽ സ്ഥലമില്ലാളെ. എന്റെ കാലിൽ ചിരിച്ചിട്ടാണ് വന്നത്. ഇവിടെ നിന്ന് ഫുൾ കാണാൻ പറ്റുന്ന നോക്ക്. വീട്ടില് ബാൽക്കണി ആക്കിയെങ്കിൽ കാണൂലേ അതുപോലെ നല്ല അടിപൊളി വ്യൂ. ഓക്കെ, ഇവിടുന്ന് ഇനിയിപ്പം ഇവിടെ ഒരു ടേബിളും ചെയറെല്ലാം ഇട്ട് നല്ല ചായയും കാപ്പിയെല്ലാം കുടിച്ച് ക്ലൈമറ്റ് എല്ലാം ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമല്ലേ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലേ ഇതിൻ്റെ വോളൊക്കെ കല്ലുപയോഗിച്ചിട്ട്, വോൾക്കാനിക് റോക്സ് ഉപയോഗിച്ചിട്ടും ഇതിൻ്റെ റൂഫിങ് എല്ലാ വീടിൻ്റെയും റൂഫിങ് ചെയ്തിരിക്കുന്നത് സിഡർ വുഡിലും തമറിസ്ക് വുഡിലുമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വുഡിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിവിടെ 49 വീടുകളും പള്ളിയുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം അതാണ് ആ കാണുന്നതാണ് പള്ളി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഉണ്ടെന്ന്. അപ്പം ആ കാണുന്നതാണ് ആ വെള്ളം. അപ്പോൾ ഇത് മഴയായാലും ഇനി മഴ പെയ്താലും പെയ്തില്ലെങ്കിലും ഈ വെള്ളം ഒരിക്കലും വറ്റൂല എന്നാണ് പറയുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടത്. അപ്പം ഈ വെള്ളം അവർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചാനൽസ് ആക്കിയിട്ട് ഇവിടെ ഫാമിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം മുഴുവൻ ഒഴുക്കി വിടുന്നത്. അപ്പോൾ ഈ വില്ലേജിലൊക്കെ ചുറ്റിക്കറങ്ങി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഫാമിലൊക്കെ പോവാം. ഫാമിൽ ഇവിടെ പാം ട്രീസും പിന്നെ നമ്മളെ പഴവും ഫിഗും നമ്മുടെ അത്തിപ്പഴമില്ലേ അത്തിപ്പഴം അതിൻ്റെയൊക്കെ കൃഷിയുണ്ട്. അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ വില്ലേജ് വിസിറ്റ് ചെയ്തിട്ട് ഫാമിലേക്കൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ തീ ഐൻ വില്ലേജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോവുമായി ഇനിയൊരു സ്ഥലവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ.